ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സാധാരണ വീടിന് പകരം കമ്മ്യൂണിറ്റി ലിവിംഗ് സാധ്യമായ തരത്തിൽ ഒരു ടൗൺഷിപ്പ് മാതൃകയിലുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വയനാട് പുനരധിവാസത്തെക്കുറിച്ചും വിലങ്ങാട് പാക്കേജിനെക്കുറിച്ചും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം, സാധാരണ വീട് സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന് സാധ്യമായ തരത്തിൽ ഒരു ടൌൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം, അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് ഗൌരവത്തോടുകൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം, നിരവധി ആളുകൾ കടത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. എല്ലാ തരത്തിലുള്ള കടങ്ങളും എഴുതിത്തള്ളണം. പൂർണ്ണമായൊരു ലോൺ വേവർ വയനാട്ടിലും വിലങ്ങാടും ഉണ്ടാകണം എന്നാണ് പ്രധാനമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കാർഷിക ലോൺ എടുത്തവരുണ്ട്, അവിടെ ഇനി കൃഷി ഇറക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ അവർ തിരിച്ചടയ്ക്കും? വാഹന ലോൺ എടുത്ത ആളുകളുണ്ട്, ആ വാഹനത്തിന്റെ വാഹനം തകർന്നു, ഇനി ആ വാഹനത്തിന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? പ്രതിപക്ഷം വീടിന് വേണ്ടി ലോൺ എടുത്ത ആളുകളുമായി പരിഗണിക്കാൻ ഉറപ്പ് നൽകിയതായും പറഞ്ഞു.